അസ്സലാമു അലൈക്കും. കുവൈത്തിൽ പൊതുമാപ്പ് അനുബന്ധിച്ച് പിന്നെ എല്ലാ രാജ്യത്തിലുള്ള എല്ലാ ജനങ്ങളെയും പിന്നെ പല രേഖകളും നഷ്ടപ്പെട്ടവരെ ടിക്കറ്റ് ഫ്രീ ആയിട്ട് പറഞ്ഞയക്കാൻ വേണ്ടി കുവൈത്തിൽ പർവാനി എന്ന് പറയുന്ന ഈ സ്ഥലത്ത് തടിച്ചു കൂടിയിരിക്കുന്നതിൻ്റെ കാരണം ഒരു കടലാസ് ശരിയാക്കാൻ വേണ്ടിയാണ്. ആ കടലാസ് ശരിയായി കിട്ടിയതിന് ശേഷം നേരെ എയർപോർട്ടിൽ പോയിട്ട് അവിടുന്ന് അവർക്ക് എപ്പോഴാണെന്ന് അറിയില്ല, കുറച്ച് ദിവസം കഴിയും, ചിലപ്പോൾ അന്നേരം തന്നെ നാട്ടിലേക്ക് പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിൽ എല്ലാവരും അവരവരുടെ സാധനങ്ങളുമായിട്ട് ഈ സ്ഥലത്ത് പിന്നെ നടു റോഡിൽ തടിച്ചു കൂടിയിരിക്കുകയാണ്. ആ കാഴ്ച കാണേണ്ടത് തന്നെയാണ്. ആ കാഴ്ച കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോസ് തയ്യാറാക്കിയിരിക്കുന്നത്. അതുമല്ല, സാധാരണ ഇത്ര എല്ലാവരും ഒരുമിച്ചിട്ട് കാണുന്നത് നമ്മൾ എയർപോർട്ടിൽ പോയാൽ മാത്രമാണ് എല്ലാ യാത്രക്കാരെയും നമുക്ക് ഒരുമിച്ചിട്ട് കാണാം. ഓരോ വീടുകളിൽ നിന്നും എയർപോർട്ടിൽ പോകും. ആ എയർപോർട്ടിൽ വെച്ചാണ് നമുക്ക് എല്ലാ രാജ്യക്കാരും എല്ലാ യാത്രക്കാരെയും നമുക്ക് ഒരുമിച്ച് കാണാം. എന്നാൽ ആദ്യമായിട്ടാണ് പർവാനി എന്ന് പറയുന്ന ഈ നടു റോഡിൽ എല്ലാ രാജ്യക്കാരും പിന്നെ ഈ ഒരു കടലാസ് ശരിയാക്കാൻ വേണ്ടി റോട്ടുമ്മൽ ഇങ്ങനെ കഴിഞ്ഞുകൂടുന്നതായിട്ട് ആ ഒരു കാഴ്ച കാണേണ്ട കാഴ്ചയാണ്. ഇൻഷാല്ലാ ഇവരെല്ലാവരും അവരവരെ നാട്ടിൽ വന്ന് ചേരുന്നതാണ്. ടിക്കറ്റ് ഫ്രീ ആണ്. ഈ കാഴ്ചകൾ കാണാം. ഓക്കെ, അസ്സലാമു അലൈക്കും. ഇത് കണ്ട എല്ലാ നാട്ടുകാരും ഉണ്ട് കേട്ടോ, ഫിലിപ്പീനിൽ, നേപ്പാളിൽ, ഇന്ത്യ, എല്ലാവരും ഉണ്ട്. എല്ലാവരും ഫ്രീ ആയിട്ട് ഇവിടുന്ന് ടിക്കറ്റ് കൊടുക്കും, എന്നിട്ട് നാട്ടിൽ പോകാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുകയാണ്. പാവങ്ങൾ, ഒരുപാട് ആൾക്കാരുണ്ട്. പല രേഖകളും ഇല്ലാതെ പിടിച്ചുകൊണ്ടാണ് നാട്ടിൽ പറഞ്ഞേക്കുന്നത്. ഫ്രീ ആയിട്ടാണ് ഇവിടെ നിന്നാണ് ഈ ഓഫീസിൽ നിന്നാണ് കടലാസ് ശരിയാക്കേണ്ടത്. എത്ര മോനെ ആൾക്കാർ, ഇഷ്ടം പോലെ ഉണ്ട്. വേണ്ട, ഇങ്ങനെ അങ്ങേ അറ്റാൻ പേരെ ജനങ്ങളാ. അത് കൂടാണ്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഇതെല്ലാം പോവാൻ നിൽക്കുന്നവരാ. എല്ലാ നാട്ടിൽ പോകാൻ വേണ്ടി നിൽക്കുന്നവരാ. എല്ലാ നാട്ടുകാരും ഉണ്ട് ഇതിൽ കേട്ടാ. ഇവർക്കെല്ലാം ടിക്കറ്റ് ഫ്രീ ആണെന്ന്. ഇവിടെ എന്തോ ഒരു കടലാസ് ശരിയാക്കാൻ വേണ്ടി വന്നതാ. എല്ലാവരുടെ കയ്യിലും ഓരോ കെട്ട്. ഇഷ്ടം പോലെ ഉണ്ടടാ. എന്നാ മോനെ എല്ലാം കൂടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 10-15,000 ആൾക്കാരുണ്ടാവും. അതിൽ കൂടുതൽ ആൾക്കാരുണ്ടാവും. എല്ലാവരും നാട്ടിൽ പോകാൻ വേണ്ടി നിൽക്കാം. ആൾക്കാരുടെ നാട്ടിൽ പോകുന്നു. എന്ത് സംഭവം?